പുരുഷന്മാരെ മേൽവസ്ത്രം അതായത് ഷർട്ട് ധരിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ട്? ഇതം ശരീരേ കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ശരീരം ആത്മചൈതന്യം വഹിക്കുന്ന ക്ഷേത്രവിഗ്രഹം പോലെയും ആത്മാവ് ഈശ്വരവിഗ്രഹത്തിലെ ചൈതന്യം പോലെയുമാണ്. മറ്റ് മതവിശ്വാസികൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ പ്രാർത്ഥിക്കുവാനോ സ്തുതിക്കുവാനോ അപേക്ഷിക്കുവാനോ ഉള്ള ആലയങ്ങൾ മാത്രമാകുമ്പോൾ, ഹിന്ദുക്കൾക്ക് ക്ഷേത്രദർശനം ഈശ്വരവിഗ്രഹത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ചൈതന്യം ഉൾക്കൊള്ളുവാനാണ്. ജീവചൈതന്യം പ്രസരിക്കുന്ന മനുഷ്യ ശരീരം പോലെയാണ് ക്ഷേത്രങ്ങൾ. അവിശ്വാസികളായ ഓരോരുത്തരുടെ പിടിവാശി കാരണം ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ആധ്യാത്മിക മൂല്യം തന്നെ തമസ്കരിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഈ പ്രപഞ്ചം മുഴുവൻ പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതമായ ചില ഊർജ്ജസ്രോതസ്സുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അനുഭവത്തിൽ നിന്ന് മാത്രമേ അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായി, ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫാൻ കറങ്ങുകയോ ബൾബ് കത്തുകയോ ചെയ്യുന്നു. അപ്പോൾ നാം വൈദ്യുതിയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നു. നമ്മളാരും വൈദ്യുതി കണ്ടിട്ടില്ല. അതുപോലെ പ്രാണവായുവിനെയോ കാന്തിക പ്രവാഹങ്ങളെയോ നാം കണ്ടിട്ടില്ല. അവയുടെ സാന്നിധ്യം അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സൂര്യൻ കൃത്യമായി കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു, സൗരയൂഥങ്ങൾ അവയുടെ നിശ്ചിത പരിധിക്കുള്ളിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് ശക്തിയാണ് ഇത്രയും കൃത്യമായി ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്? എല്ലാത്തിനും മറുപടിയാണ് പ്രകൃതി നിയമം എന്നാണ്. ഏതോ ഒരു അദൃശ്യ ശക്തി എപ്പോഴും എവിടെയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന വസ്തുത നാം അംഗീകരിക്കേണ്ടി വരും. ആ ശക്തിയാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. അനുകൂലോർജം പ്രതികൂലോർജം എന്നിങ്ങനെ ഒരു ഈ ചൈതന്യ പ്രവാഹത്തെ നിയന്ത്രിക്കുന്ന രണ്ട് ഊർജ സ്രോതസ്സുകൾ പ്രപഞ്ചത്തിലുണ്ട്. അവ മൂലമാണ് ആകർഷണ വികർഷണങ്ങൾ എവിടെയും നടക്കുന്നതും പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നിലനിൽക്കുന്നതും. അനുകൂലോർജം നമുക്ക് ഗുണം പ്രദാനം ചെയ്യുന്നു. ക്ഷേത്ര ദർശനം വഴി നമുക്ക് ആവശ്യമുള്ള അളവിൽ അനുകൂലോർജം ലഭിക്കുവാൻ സാധിക്കുന്നു. മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളെ അപേക്ഷിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു കാണാം. ശിലയിലോ ലോഹങ്ങളിലോ നിർമ്മിച്ചിട്ടുള്ള ഇത്തരം വിഗ്രഹങ്ങൾ വെറും പ്രതിമകളല്ല. സാത്വികനായ വേദമന്ത്ര തന്ത്രങ്ങളിലും പൂജാവിധിയിലും അഗാധമായ പാണ്ഡിത്യം നേടിയ ശ്രേഷ്ഠനായ തേജസ്വിയായ വരേണ്യനായ പൂജാരിയുടെ ആത്മചൈതന്യം പൂജാകർമ്മങ്ങളിലൂടെ വിഗ്രഹത്തിലേക്ക് ആവാഹനം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ വിഗ്രഹങ്ങൾക്ക് ഊർജ ആകിരണം ചെയ്യുവാനും വികിരണം ചെയ്യുവാനും സാധിക്കും. താന്ത്രിക വിദ്യകളാൽ സ്ഥാപിതമായ വിഗ്രഹങ്ങൾക്ക് ആകിരണവും വികിരണവും ചെയ്യുവാൻ സാധിക്കുമെന്ന് ശാസ്ത്രീയമായ ഉപകരണങ്ങളുടെ സഹായത്തോടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തു മുഴങ്ങുന്ന ശംഖനാദം, ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇടയ്ക്ക നാദസ്വരം, മന്ത്രധ്വനി, മണിനാദം എന്നിവയുടെ ശബ്ദഘോഷങ്ങളിലൂടെ ശബ്ദ ഊർജവും നിറയെ കത്തിച്ചുവെച്ച ദീപങ്ങളിലൂടെ പ്രകാശതാപസ്രോതസ്സായ പ്രകാശോർജവും ചന്ദനത്തിരി, ചന്ദനം, കളഭം, കർപ്പൂരം, പനിനീർ എന്നീ സുഗന്ധദ്രവ്യങ്ങൾ, ചെത്തി, ചെമ്പരത്തി, പിച്ചകം, മന്ദാരം, തുളസി എന്നീ പുഷ്പപത്രാദികൾ കൊണ്ടുള്ള അർച്ചനയിലൂടെ കെമിക്കൽ ഊർജവും വിഗ്രഹത്തിലേക്ക് പൂജാകർമ്മങ്ങളിലൂടെ നിറയ്ക്കപ്പെടുന്നു. ഈ വിഗ്രഹത്തിൽ ആകിരണം ചെയ്യപ്പെട്ട ഊർജം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ വികിരണം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും നഷ്ടപ്പെടുന്ന ഊർജം ദിവസവും മുടങ്ങാതെ നടത്തുന്ന പൂജാകർമ്മങ്ങളിലൂടെ പൂജാരി വിഗ്രഹത്തിലേക്ക് വീണ്ടും നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പൂജാകർമ്മങ്ങൾ യഥാവിധി നടക്കാത്ത ക്ഷേത്രങ്ങളും അതുപോലെ ഭൗതിക സുഖലോലുപരായ അജ്ഞരായ പൂജാരിമാർ പൂജയെന്ന നാമമാത്ര ചടങ്ങ് നടത്തുന്ന ക്ഷേത്രങ്ങളും ചൈതന്യശൂന്യമാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ ഉത്തേജനം കൃത്യമായ അളവിൽ ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര, നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഏതാണോ അതത്രേ ക്ഷേത്രം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയെ വിഗ്രഹം വികിരണം ചെയ്യുന്ന ഊർജം സ്വീകരിക്കുവാൻ പാകത്തിന് തയ്യാറാക്കേണ്ടതുണ്ട്.
മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ക്ഷേത്രസങ്കല്പത്തിലും പൂജാവിധികളിലും അനുഷ്ഠാന കർമ്മങ്ങളിലും ഉന്നത നിലവാരം ഇപ്പോഴും പുലർത്തിപ്പോരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്ര നിയമങ്ങളും നിയന്ത്രണങ്ങളും കർശനമായി തോന്നിയേക്കാം. കുളത്തിലോ പുഴയിലോ മുങ്ങിക്കുളിച്ച് ഈറൻ വസ്ത്രത്തോടെ നിൽക്കുന്ന വ്യക്തിക്ക് ശരിയായ ഊർജപ്രവാഹം വിഗ്രഹത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ സാധിക്കും. പുരുഷന്മാർ നെഞ്ചിൽ കൂടി ഈശ്വര ചൈതന്യം ആകിരണം ചെയ്യുന്നു. അതേസമയം സ്ത്രീകൾ കണ്ഠം, നെറ്റി, അതായത് പുരികമധ്യം എന്നീ ഭാഗങ്ങളിലൂടെയാണ് ഈശ്വര ചൈതന്യം ആകിരണം ചെയ്യപ്പെടുന്നത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഊർജപ്രവാഹം വിഗ്രഹത്തിൽ നിന്നു ലഭിക്കുവാൻ വേണ്ടിയാണ് പ്രദക്ഷിണകർമ്മം ചെയ്യുന്നത്. സ്ഥിരമായി പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിന് ചുറ്റും നാം പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഊർജം പതിക്കുവാൻ ഇടവരുന്നു. ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യമാണ് ക്ഷേത്ര ദർശനം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഭക്തി അതിനുള്ള ഒരു നിമിത്തം മാത്രമാണ്.